എന്റെ അമ്മയുടെ സൈക്കിള്. അമ്മ ഇത്രയും സ്നേഹിക്കുന്ന അച്ഛന്റെ കൈകളിൽ എത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. Really surprised. പണ്ടായിരുന്നെങ്കിൽ തന്റെ കണ്ണു നിറയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ഇല്ല ഗൗതം, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസവും എന്റെ കാദംബരി മുത്തശ്ശിയുടെ അനുഗ്രഹം പോലെ അച്ഛനോട് ഞാൻ കൂടുതൽ അടുക്കുന്നുണ്ട്. ആകാശത്ത് തിളങ്ങുന്ന ചന്ദ്രനിലേക്ക് എത്താൻ ഇങ്ങ് താഴെ ഭൂമിയിൽ നിന്ന് ഒരു പടി കയറുന്ന പോലെ ഉള്ളൂ അതെന്ന് എനിക്കറിയാം. എങ്കിലും അത്രയായല്ലോ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? പണ്ടൊക്കെ അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കാനോ ആ മുഖത്തേക്കൊന്ന് നോക്കാനോ പോലും എനിക്ക് അനുവാദം ഇല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. വെറുപ്പേറ്റ് വാങ്ങാനാണെങ്കിലും എനിക്ക് ആ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നുണ്ട്. ശകാരിക്കാനാണെങ്കിലും അച്ഛൻ എന്നെ നോക്കുന്നുണ്ട്. ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ. അധികം താമസിക്കാതെ ആ മുഖത്ത് എന്നോടുള്ള സ്നേഹവും കാണും. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നമ്മുടെ കല്യാണം നടക്കും. ഓ, എന്ത് പറഞ്ഞാലും ഈ ഗൗതം. ആ, അത് എന്റെ ആഗ്രഹമല്ല, മരിച്ചുപോയ കാദംബരി മുത്തശ്ശിയുടെ ആഗ്രഹം. അത് നമുക്ക് നടത്തി കൊടുത്തേ പറ്റൂ. അതെ, ബിരിയാണി മറക്കരുത്. 3 AM. ആരതെവിടെ കൊണ്ടുവച്ചേ? ആരാന്ന് ചോദിച്ചേ? അത് സാർ, ഞാൻ ഈശ്വര. ഇതോടെ ഗൗതമിനെ കൂടെ അച്ഛൻ വെറുക്കൂല. ഇത് ആരുടെ പ്രവൃത്തിയാണെന്നാ ഞാൻ ചോദിച്ചേ? ഞാൻ തന്നെയാണ് സാർ അതിവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഞാൻ നിർബന്ധിച്ചിട്ടാ ഗൗതം ഇത് ചെയ്തത്. എന്തിനാ ഇപ്പൊ ഇതെടുത്ത് മാറ്റുന്നത്? നല്ല രസമുണ്ടല്ലോ. അച്ഛനും മോളും അടുത്തിരിക്കുന്നത് കാണാൻ നല്ല ചേരുണ്ട് അല്ലേ അമ്മേ? മാറ്റിയ ഫോട്ടോ നമുക്ക് വേറെ എവിടെയെങ്കിലും തൂക്കാം. ഇവിടെ ഇത് തന്നെ മതി അല്ലേ ദേവേട്ട? അതാ ഐശ്വര്യം. എന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ ഫോട്ടോ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എടുത്ത് മാറ്റാനാ പറഞ്ഞു. ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. ഈ ഫോട്ടോ ഇവിടെ തന്നെ ഇരിക്കും, അതാരും എടുത്ത് മാറ്റുന്നില്ല. വാട്സാപ്പില് നോട്ടിഫിക്കേഷൻ വന്നതാ. ഈ
ചേച്ചി ഇതെവിടെ പോയതാ? വണ്ടി നിർത്തടാ, വണ്ടി നിർത്താൻ. ഇത്രയും നേരം എന്റെ കാർ കയറി ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? ഇറങ്ങടി ഇറങ്ങടി വണ്ടി എന്നാ.